പർവ്വതങ്ങളില്ലാത്ത ഒരു രാജ്യമായ നെതർലാൻഡിന് ശേഷം ഇത്തവണ നമ്മൾ പോകുന്നത് പടിഞ്ഞാറൻ മധ്യ തെക്കൻ യൂറോപ്പിന്റെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ പർവ്വതങ്ങളിലേക്കാണ്. സിക്സ് സമയം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞാൻ ലുസേണിന്റെ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. തുടർന്ന് വിഡ്സ്നൗ എന്ന ലുസേണിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിഗിയിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിച്ചു. നിങ്ങളുടെ റിഗി മൗണ്ടൻ റെയിൽവേ ടിക്കറ്റ് വാങ്ങുന്നതിനുള്ള ഏറ്റവും സൗകര്യപ്രദമായ മാർഗം അത് ഓൺലൈനായി വാങ്ങുക എന്നതാണ്. എന്നാൽ ടിയോസ്ക് വഴിയാണ് ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സ്വിറ്റ്സർലാൻഡിലെ നിരവധി ഔട്ട്ലെറ്റുകളിൽ നിന്നും ടിക്കറ്റുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് നിരവധി സ്വിറ്റ്സ് ഫെഡറൽ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ലുസേൺ തടാകത്തിലെ ബോർഡ് സ്റ്റേഷനിൽ നിന്നും ലുസേണിലെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നും റിഗിയിലേക്കുള്ള ടിക്കറ്റ് വാങ്ങാം. സ്വിറ്റ്സർലാൻഡിലും പരിസരത്തുമുള്ള യാത്രയുടെ ഒന്നിലധികം ആനുകൂല്യങ്ങൾ ആസ്വദിക്കാൻ ഞാൻ സ്വിറ്റ്സ് യാത്രാ പാസ്സാണ് ഉപയോഗിച്ചിരുന്നത്. അതിന് ഏകദേശം എനിക്ക് 32,000 ഇന്ത്യൻ രൂപ ചിലവായി. സ്വിറ്റ്സ് പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റെയില്, റോഡ്, ബസ് എന്നിവയിൽ പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്ര, ഉല്ലാസ യാത്രകളിലും പ്രകൃതി രമണീയമായിട്ടുള്ള ട്രെയിനുകളിലും 50% വരെ കിഴിവ്, യുവാക്കൾക്കുള്ള അധിക കിഴിവുകൾ എന്നിവയാണ് മറ്റ് രസകരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ. നിങ്ങളുടെ സ്വിറ്റ്സ് ട്രാവൽ പാസ് ടിക്കറ്റ് നിങ്ങളുടെ മൊബൈലിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന ഈ സ്വിറ്റ്സ് പാസ്സായിട്ടും ഈ യാത്രാ പാസ് ലഭ്യമാണ്. ഒന്നിലധികം ടിക്കറ്റ് ഉപയോഗിച്ചുള്ള യാത്രകളെ അപേക്ഷിച്ച് ഒരുപാട് പണം ലാഭിക്കുന്ന ഒരു ഓൾ ഇൻ വൺ ടിക്കറ്റാണിത്. സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ ട്രെയിനുകളിലൊന്നായിട്ടുള്ള കോഗ്വീൽ ട്രെയിനിൽ വിഡ്സോവിൽ നിന്ന് റിഗി കൽമിലേക്കുള്ള യാത്ര ഏകദേശം 30 മിനിറ്റ് എടുക്കും. ട്രെയിനിലിരിക്കുമ്പോൾ മറ്റു ഉയരങ്ങളിൽ കാണാത്ത സസ്യങ്ങളുടെയും മരങ്ങളുടെയും സമൃദ്ധമായ ശ്രേണി പ്രദാനം ചെയ്യുന്ന പർവ്വത നിരകളുടെ താഴ്വരകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സിക്സ് ആൽപ്സിൻ്റെ താഴ്ന്ന താഴ്വരകളിലും ചരിവുകളിലും മറ്റും ലിൻഡൻ, ഓക്ക്, ബീച്ച്, പ്ലോപ്പർ, നോർവേ മേപ്പിൾ തുടങ്ങിയ ഇലപൊടിയും മരങ്ങളുണ്ട്. ഉയർന്ന ഉയരങ്ങളിൽ കൂൺ, ലാർച്ച് പോലെയുള്ള പലതരം കോണിഫറസ് വനങ്ങളാണ് ഉള്ളത്. തടാകങ്ങൾ, പർവ്വതങ്ങൾ, ഉത്സവങ്ങൾ, ചോക്ലേറ്റ്സ്, ചീസ്, ബ്രാൻഡഡ് വാച്ചുകൾ തുടങ്ങിയവയ്ക്ക് പേരുകെട്ട മനോഹരമായ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അവിടുത്തെ ആൽപ്സ് പർവ്വതനിരകളിൽ മികച്ച സ്കീയിങ് ട്രാക്കുകളും ശൈത്യകാലത്തെ ആകർഷകമായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. അവരുടെ വിവിധ മലനിരകൾ യാത്രക്കാരെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നു. നമ്മുടെ പ്രകൃതി മാതാവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും സമ്മാനങ്ങളും പോലെ പർവ്വതങ്ങളും എല്ലായ്പ്പോഴും നമ്മെ ആകർഷിച്ചിട്ടുണ്ട്. ആ ഉയരവും ഭീമാകാരവുമായിട്ടുള്ള ഭൗമനിർമ്മിതികൾ കിരീടമണിഞ്ഞ രാജ്ഞിമാരെയും രാജാക്കന്മാരെയും പോലെയാണ്. ഞങ്ങളുടെ യാത്ര പർവ്വതങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന റിഗി പർവ്വത നിരകളിലേക്കാണ്. മധ്യ സ്വിറ്റ്സർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ആൽസ് പർവ്വതനിരയാണ് റിഗി. ലുസേൺ തടാകം, സൂഗ് തടാകം, ലോറസ് തടാകം എന്നിങ്ങനെ 3 വ്യത്യസ്ത ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ മുഴുവൻ മലനിരയും. ഷെയ്സർ ആൽപ്സ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഷിക്സ് ലുസേൺ കാന്റോണുകൾക്കിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും മൗണ്ടൻ റിഗി എന്ന് പേരിട്ടിരിക്കുന്ന പ്രധാന കൊടുമുടി സമുദ്രനിരപ്പിൽ നിന്ന് 1,798 മീറ്റർ ഉയരത്തിൽ ഷിക്സ് കാന്റോണിൻ്റെ ഉള്ളിലാണ് ഉള്ളത്.
വിഡ്സ്നോവിനും എൻ്റെ ലക്ഷ്യസ്ഥാനത്തിനും ഇടയിലുള്ള സ്റ്റേഷനുകളിൽ കുറച്ച് സ്റ്റോപ്പുകളും ഹാൾട്ടുകളുമുണ്ട്. ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തിറങ്ങി. സ്ഥലം പര്യവേഷണം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പതിയെ നടക്കാൻ തുടങ്ങി. വൈകുന്നേരം ഞാനിവിടെ എത്തിയതിനാൽ എനിക്ക് പാരാഗ്ലൈഡിങ് പോകാൻ സമയമുണ്ടായിരുന്നില്ല. പക്ഷേ പാരാഗ്ലൈഡിങ് ഞാൻ ശരിക്കും അനുഭവിക്കാൻ ആഗ്രഹിച്ചു. പർവ്വതങ്ങളുടെ മനോഹര ദൃശ്യങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൾ ഉടക്കിപ്പോകും. സിക്സ് കാലാവസ്ഥ പൊതുവെ മിതശീതോഷ്ണമാണ്. എന്നാൽ മലമുകളിലെ ഗ്ലേഷ്യൽ അവസ്ഥ മുതൽ സ്വിറ്റ്സർലാൻഡിൻ്റെ തെക്കേ അറ്റത്തുള്ള മെഡിറ്ററേനിയൻ കാലാവസ്ഥ വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ രാജ്യത്തിൻ്റെ പല ചെറിയ താഴ്വരകളും ഉയർന്ന പർവ്വതങ്ങളാൽ വേർതിരിക്കപ്പെടുന്നു. ഇവിടുത്തെ മുഴുവൻ പ്രദേശവും സ്കീയിങ് അല്ലെങ്കിൽ സ്ലഡ്ജ് പോലെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. മലനിരകൾക്ക് മുകളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് പാരാഗ്ലൈഡിങ് എന്നത്. ട്രെയിനിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും സ്ട്രോളറുകൾ, വീൽ ചെയർ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബിലിറ്റി എയ്ഡുകൾ എന്നിവ ഉപയോഗിച്ച് യാത്രക്കാരെ സഹായിക്കുന്നതിന് അവിടുത്തെ ട്രെയിൻ ജീവനക്കാർ അനുഭവ പരിചയമുള്ളവരും സന്തോഷമുള്ളവരുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാവുന്നതാണ്. സിക്സ് ജനതയെക്കുറിച്ചുള്ള രസകരമായിട്ടുള്ള ഒരു വസ്തുത അവരുടെ സമയനിഷ്ഠതയാണ്. സമയനിഷ്ഠത ഒരു വ്യക്തിയിൽ അനിവാര്യമായിട്ടുള്ള ഗുണമായിട്ട് അവർ കണക്കാക്കുന്നു. ഒരു വ്യക്തി കൃത്യസമയത്ത് വരികയാണെങ്കിൽ അതിനർത്ഥം മറ്റൊരാളോട് ബഹുമാനം കാണിക്കുന്നുവെന്നാണ്. സ്വിറ്റ്സർലാൻഡുകാർക്ക് പുറമെ അവരുടെ ട്രെയിനുകളും സമയനിഷ്ഠതയുടെ പ്രതീകമാണ്. അവർ എപ്പോഴും കൃത്യസമയത്താണ് എത്തുക. യൂറോപ്പിലെ ഏറ്റവും സാന്ദ്രമായ റെയിൽവേ ശൃംഖല സ്വിറ്റ്സർലാൻഡിലാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രെയിൻ നഷ്ടമായാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വിഡ്സ്നോവിൽ നിന്ന് പതിവായി ട്രെയിനുകളുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എത്ര ചെറുതാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയിൽ ഞാൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവിടം ചെലവഴിച്ചു. നമ്മുടെ കൺമുന്നിൽ ലോകത്തിൻ്റെ ഗംഭീരവും അതിശയകരവുമായിട്ടുള്ള സൃഷ്ടികൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മുടെ ഭാരം വളരെ ചെറുതായി തോന്നുന്നു.